എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിലുണ്ടായിരുന്ന ഡിസേബിൾഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സെക്ഷൻ എന്ന ആർട്ടിക്കിളാണ്. യു പി എസ് സി പ്രിലിമിനറി അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷൻസിനും ഗവർണൻസ് എന്ന ടൈറ്റിലിന് കീഴിൽ വരുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പാഠ്യഭാഗമാണ് ഡിസേബിൾഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സെക്ഷൻ. നമ്മൾ ഈ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സെക്ഷൻസിലേക്ക് പോരുന്നതിന് മുൻപ് ഏതൊക്കെയായിരുന്നു ആ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സെഷൻസ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഐ ടി ആക്ട് 66A ഓഫ് 2000, അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ് സെഷൻ 377 സെക്ഷൻ 497. ഈ രണ്ട് സെക്ഷൻസ് ടോട്ടലി ഐ ടി ആക്ട് 66A പ്ലസ് 377 ആൻഡ് 497 ഓഫ് ഐ പി സി, ഇവ രണ്ടും സുപ്രീം കോടതി കാലങ്ങളായിട്ടുള്ള വിധി ന്യായ തീർപ്പുകളിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആദ്യം അറിയാം ഐ ടി ആക്ട് 66A, ശ്രിയാ സിൻഹാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. 2015 തന്നെ സുപ്രീം കോടതി ആർട്ടിക്കിൾ 19(1)(a), അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന വയലേഷൻ, എന്ന മൗലികമായ അവകാശത്തിന്റെ വയലേഷൻ ആണ് എന്ന ഗ്രൗണ്ടിൽ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ 377 ഐ പി സി പലപ്പോഴും എന്താണ്, ഒരു സെക്ഷുവൽ ഓറിയന്റേഷൻ ഒരു ചോയ്സ് ആണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചോയ്സ് ആണ് എന്ന അടിസ്ഥാന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 377 ഡീക്രിമിനലൈസ് ചെയ്തു, അല്ലെങ്കിൽ അൺനാച്ചുറൽ സെക്സ് എന്നൊരു സാധ്യത. ഉദാഹരണം ഒരു മെൻ ടു മെൻ, ഫീമെയിൽ ടു ഫീമെയിൽ സെക്ഷുവൽ റിലേഷൻഷിപ്പിനെയും എന്താണ് അവരുടെ പ്രൈവസിയും അല്ലെങ്കിൽ അവരുടെ ചോയ്സുമാണ് എന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റി ഡീക്രിമിനലൈസ് ചെയ്തു. 497 ഐ പി സി, ഒരു കാലത്ത് ഇതൊരു സ്ത്രീ എന്നും ഒരു പുരുഷന്റെ സ്വത്താണ് അല്ലെങ്കിൽ സമ്പത്താണ്, സ്ത്രീയുടെ മുകളിലുള്ള പൂർണ്ണ അധികാരം, അതായത് ഭാര്യയുടെ മുകളിലുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഭർത്താവിനാണ് എന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സാഹചര്യം പലപ്പോഴും ആർട്ടിക്കിൾ 14, 19 and 21 ഈ മൗലികമായ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ സുപ്രീം കോടതി എന്ത് ചെയ്തു, 497 ഡീക്രിമിനലൈസ് ചെയ്തു. നൗ ഇറ്റ്സ് നോട്ട് എ ക്രിമിനൽ ഒഫൻസ്, ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു മുന്നേറ്റമായിട്ടുള്ള പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മളുടെ സുപ്രീം കോടതി കഴിഞ്ഞ 2015 ശേഷം പല സുപ്രധാന വിധികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഐ ടി ആക്ട് ഏതായിരുന്നു, ശ്രേയാ സിൻഹാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഇത് യു പി എസ് സിക്കോ പി എസ് സിക്കോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, ഏത് പരീക്ഷ ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത്. സെക്ഷൻ 377 നവതേജ് സിംഗ് ജോഹാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള കേസുകളിൽ സുപ്രീം കോടതി കാലാകാലങ്ങളിൽ വിധി നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പലപ്പോഴും പോലീസ് കേസുകൾ ചാർജ് ചെയ്യുമ്പോൾ ഈ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെ അല്ലെങ്കിൽ ഡിലീറ്റഡ് പ്രൊവിഷൻസിനെ അല്ലെങ്കിൽ എന്താണ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുള്ള പ്രൊവിഷൻസിനെ ഉപയോഗപ്പെടുത്തി കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു പരിധിവരെയും ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ കേസ് ചാർജ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള കോടതി വിധികളോടുള്ള, കോടതി വിധിയിലുള്ള തീരുമാനങ്ങളിൽ വേണ്ടത്ര വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബോധവൽക്കരണം ലഭിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയുന്ന ഒന്നാമത്തെ പോയിന്റ്. അതുകൊണ്ട് തന്നെ വൺ ബെസ്റ്റ് വേ ടു അവോയ്ഡ് ദ രജിസ്ട്രേഷൻ ഓഫ് ഒഫൻസസ് അണ്ടർ സെക്ഷൻ ഹെൽഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഈസ് ടു എഡ്യൂക്കേറ്റ് പോലീസ് ഓഫീസേഴ്സ്. ആദ്യം ചെയ്യേണ്ടതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധാരണ ജനങ്ങളുടെ ഫസ്റ്റ് ടച്ച് പോയിന്റ് എപ്പോഴും പോലീസ് ഓഫീസേഴ്സ് ആണ്. അപ്പോൾ പോലീസ് ഓഫീസേഴ്സിന് ഇത്തരത്തിലുള്ള കാലാകാലങ്ങളിലുണ്ടായ അമെൻമെന്റുകളും അപ്ഡേഷൻസുകളും കോടതി വിധികളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നൽകേണ്ട ആവശ്യകതയെക്കുറിച്ച് ഈ ആർട്ടിക്കിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സച്ച് സെക്ഷൻ ഇഫ് ഇൻവോക്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ് അറ്റ് ദ പോലീസ് സ്റ്റേഷൻ ലെവൽ നീഡ് ടു ബി റിമൂവ്ഡ് അറ്റ് ദി ഏർലിയസ്റ്റ്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ലെവലിലാണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി റിവോക്ഡ്. അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുക മാത്രമല്ല, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ്. പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതികളെ എക്സ്ട്രാ ഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസുകൾ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക്
എല്ലാ പോലീസുകളുമായി എല്ലാ പോലീസ് സേനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ഡേറ്റാബേസിൽ നിന്നും ഇത്തരത്തിലുള്ള പോലീസ് കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളെ ഡിലീറ്റ് ചെയ്യുക എന്നതാണ് അടുത്ത ഒരു സാഹചര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. There should be appropriate accountability measures in place to fix responsibility on the erring officer. കൃത്യമായിട്ട് ആ തെറ്റ സംഭവിച്ച ഓഫീസർക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് ആൻഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ചെക്കുകൾ കൃത്യമായിട്ടും പോലീസ് സേനയിൽ കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടണം. ഇത്തരത്തിലുള്ള അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം കോടതി മുഖാന്തരം നൽകണം എന്നതുമാണ് ഈ ആർട്ടിക്കിൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ഐഡിയോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ നമ്മൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. എല്ലാ ദിവസവും അറിയാം, നമുക്കറിയാം പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഉയർന്നുയർന്നു വരുന്നു. ഇത്തരത്തിൽ എന്താണ് ഇതിന്റെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓൾവേസ് ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ വിലക്കയറ്റം എന്ന് പറയും. എന്താണ് ഈ വിലക്കയറ്റവും പെട്രോളിയം പ്രൊഡക്റ്റുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്? പെട്രോളിയം കേവലം വാഹനം ഓടാൻ വേണ്ടി മാത്രമല്ല, വാഹനം പലപ്പോഴും ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്ത് ട്രാൻസ്പോർട്ടേഷന്? അതായത് വ്യക്തികളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യിക്കുന്നതിന്, അതുപോലെ തന്നെ കൊമോഡിറ്റീസ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്, മെജോറിറ്റി വാഹനങ്ങളും പ്രവർത്തിപ്പിക്കപ്പെടുന്നത് പെട്രോളിയം പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. അത് മാത്രമല്ല, പലപ്പോഴും കർഷക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാക്ടർ പ്രവർത്തിപ്പിക്കുന്നതും ട്രില്ലർ പ്രവർത്തിപ്പിക്കുന്നതും ഹാപ്പി സീഡർ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതും എന്താണ്, ടോട്ടലി ദേ ആർ ഡിപെൻഡിങ് ഓൺ പെട്രോളിയം ഫ്യുവൽ. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി എന്താണ്, ഏതൊരു ഫ്യുവൽ ഉണ്ടാകുന്ന ഓരോ വളർച്ചയും എന്താണ് സംഭവിക്കുക, ജനങ്ങൾക്കിടയിലുള്ള പ്രൊഡക്റ്റുകളുടെ അല്ലെങ്കിൽ കൊമോഡിറ്റീസിന്റെ വിലയിൽ വർധനമുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. The study predicts that with every 10% increase in petrol pump prices in Mumbai, the consumer price index could rise by 0.5%. ഓരോ 10%, ഓരോ പെട്രോളിയം പ്രൊഡക്റ്റിന്റെയും 10% ഉണ്ടാകുന്ന വർധനവ് ഓരോ സ്ഥലങ്ങളിലും എന്താണ്, 50.5% വരെയുള്ള വിലക്കയറ്റത്തിന് കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ നമ്മളെ ബോധവൽക്കരിക്കുന്നത്. എന്നാൽ ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ് സംഭവിക്കുക? പലപ്പോഴും എന്താണ്, ഒരു ഏണിംഗ് മെമ്പർ ഉണ്ടാവും, ദേ വിൽ ബി ട്രാവലിംഗ് ടു വർക്ക് സ്പേസ് അല്ലെ, വർക്ക് പ്ലേസിലേക്ക് അല്ലെങ്കിൽ വർക്ക് സ്പേസിലേക്ക് യാത്രയ്ക്ക് പോകും. യാത്രയ്ക്ക് പോകുന്ന ദേ ആർ ഗെറ്റിംഗ് സാലറി, ഒരു ഫിക്സഡ് സാലറി ലഭിക്കുന്ന ഒരു വിഭാഗം ജനമുണ്ട്. ഈ പലപ്പോഴും ഈ യാത്രയ്ക്ക് വേണ്ടി കൂടുതൽ പണം ഈടാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പണം ചെലവാക്കുന്ന സാഹചര്യത്തിലേക്ക് വരും. സോ ദാറ്റ് ഇവരുടെ ട്രാവൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഓരോ ദിവസവും ഉയർന്നു വരികയാണ്, ഈവൻ ഡ്യൂറിംഗ് ദയർ പാൻഡമിക് പീരിയഡ്. ബിക്കോസ് പല സാഹചര്യങ്ങളിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ ദേ വിൽ ഹാവ് ടു ഡിപെൻഡ് ദർ ഓൺ പ്രൈവറ്റ് വെഹിക്കിൾ ഓർ കാർ പൂളിംഗ് സിസ്റ്റം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഈവൻ അറ്റ് എനി കോസ്റ്റ് ദർ ട്രാവൽ എക്സ്പെൻഡിച്ചർ ഈസ് ഗോയിങ് ഹൈ. ഇത്തരത്തിലേക്കുള്ള സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഒരു കുടുംബ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ബജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗെറ്റ് ഡീറൈവ്ഡ്. എന്തുകൊണ്ടാണ് സംഭവിക്കുക? ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ എക്സ്പെൻഡിച്ചർ പെട്രോളിയം പ്രൊഡക്റ്റുകളിലേക്ക് പോവുകയും ഇവരുടെ ബാങ്ക് ഡെപ്പോസിറ്റുകളിലേക്ക് കാര്യമായിട്ടുള്ള കുറവ് വരികയും അതുപോലെ തന്നെ ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ബാലൻസ് തെറ്റുകയും ബാങ്ക് ലോണുകൾ പെൻഡിങ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പൊ ഇത്തരത്തിലൊക്കെ വരുന്ന സമയത്ത് ബാങ്ക് ഡെപ്പോസിറ്റുകൾ മാത്രമല്ല ഇവരുടെ ബാങ്ക് തിരിച്ചടവുകളിലേക്ക് പോലും ഇത് അപകടത്തിലേക്ക് പോകും. ദ ഹയർ എക്സ്പെൻഡിച്ചർ ഓൺ ഫ്യൂവൽസ് ആൻഡ് ഓൾസോ ഹയർ ഇൻഫ്ലേഷൻ റേറ്റ്സ് ഹാവ് പുഷ്ഡ് എ ലാർജ് മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ ടു ഫിനാൻഷ്യൽ ഡിസ്ട്രസ്. രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്കാണ് പോവുക. അതായത് പ്രധാനമായിട്ട് യാത്ര ചെയ്യാനായിട്ടുള്ള കോസ്റ്റും കൂടുതലാണ്, അതിനൊപ്പം തന്നെയുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷനും കാരണം ദർ ക്യാഷ് ബാലൻസ് വിൽ ബി നിയർ ടു സീറോ ഓർ മൈനസ്. ആ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വിഭാഗത്തിലെ ജനതയുടെ ബാങ്കുകൾ പോലുള്ള ലോണുകൾ പോലുള്ള സാഹചര്യത്തിൽ തിരിച്ചടവുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും നോൺ പെർഫോമിംഗ് അസറ്റുകളുടെ വളർച്ച കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്, ദർ ഹാസ് ബീൻ എ സിഗ്നിഫിക്കന്റ് ഡിപ് ഇൻ ബാങ്ക് ഡെപ്പോസിറ്റ്സ്. ദ ഡിക്ലൈൻ ഇൻ ഫിനാൻഷ്യൽ സേവിങ്സ് റിഫ്ലക്ട്സ് ഹൗ
household distress in India. Household financial savings rate in the third quarter of 2020 to 2021 has come down to 8.5% of GDP from 21 and 10.4% in the previous two quarters. ഇത്തരത്തിൽ കഴിഞ്ഞ 2020-21 കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 21% ജി ഡി പിയുടെ 21% ഹൗസ് ഹോൾഡ് ഫിനാൻഷ്യൽ സേവിങ്സ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എന്താണ് വരുന്നത്? വെറും 8.2% മാത്രമാണ് ഇവിടെ ഒരു സേവിങ്സ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഓൾ ദീസ് ഇക്കണോമിക്സ് ഷോസ് ദാറ്റ് ഹൗസ് ഹോൾഡ് ഈസ് ഇൻ ഡിസ്ട്രസ്. അടുത്ത ഒരു ഇഷ്യൂ, ഇതിന്റെ ഒരു പോസിബിൾ ഔട്ട്കം ആയിട്ട് പറയപ്പെടുന്നത്, ഇറ്റ് വിൽ ഡീറെയിൽ ഓർ ഡിലേ ഇക്കണോമിക് റിക്കവറി. ഇന്ത്യസ് ഇക്കണോമിക് റിക്കവറി കുഡ് ബി ഡിലേഡ് ബൈ റൈസിംഗ് ഫിനാൻഷ്യൽ സ്ട്രെസ് ഓൺ ഹൗസ് ഹോൾഡ്. കൂടുതൽ ഉണ്ടാകാൻ വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് പോസിബിൾ ഔട്ട്കമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നോൺ പെർഫോമിംഗ് അസറ്റ് പ്ലസ് ലോവർ ബാങ്ക് സേവിങ്സ് റേറ്റ് ആസ് വെൽ. ദ ഹയർ എക്സ്പെൻഡിച്ചർ ഓൺ ഓയിൽ ഹാസ് ഡിസ്റ്റോർട്ടഡ് non-discretionary spending and led to decreased spending on non-discretionary items like grocery and utility services. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു oil price-ന്റെ compensate ചെയ്യാൻ ആളുകൾ കൺട്രോൾ ചെയ്യുന്നത് ഇവരുടെ ഗ്രോസറിയിലേക്കും ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റി സർവീസുകളിലേക്കും സാധ്യതയുണ്ട്. സോ ദാറ്റ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ എന്താണ് കൂടുതൽ പോഷക ആഹാരം ഇല്ലാത്ത പോഷകക്കുറവുള്ള ആഹാരങ്ങൾ കഴിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന്റെ റിസൾട്ടായിട്ട് കൂടുതൽ പോഷണ കുറവുള്ള ഒരു സമൂഹമായിരിക്കും ഇതിന്റെ മറ്റൊരു ഔട്ട്കം ആയിട്ട് എടുത്തു പറയപ്പെടുന്നത്. ഓൾസോ ഗിവൺ ദാറ്റ് ഷെയർ ഓഫ് നോൺ ഡിസ്ക്രിഷണറി സ്പെൻഡ് ഹാസ് ജംപ് ടു 75% ഇൻ ജൂൺ ഫ്രം 62% ഇൻ മാർച്ച് ആൻഡ് ഹാസ് ക്രൗഡഡ് ഔട്ട് കസ്റ്റമേഴ്സ് ഡിസ്ക്രിഷണറി എക്സ്പെൻസസ്. ദ റിപ്പോർട്ട് ഇൻഡിക്കേറ്റഡ് consumers were cutting back spending on other goods to be able to accommodate higher fuel costs. This does not augur well for predominantly domestic consumption based on economy like India. The lack of demand in the economy will delay the economic recovery in the post COVID phase as well. appa itharathilulla oru sahajane petroleum productsgal kooduthal vaangikkuvan vendi allengil yathrakku vendi upayogikkuvan vendittu the household will be cutting down their essentials as well. adu palappozhum endanu naale ഒരു പോഷണക്കുറവുള്ള സമൂഹത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അസുഖബാധിതമായ ഒരു സമൂഹത്തിനെയോ വാർത്തെടുക്കാനാണ് ഈ ഒരു സാഹചര്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലികളിലെങ്കിലും കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു ഔട്ട്കം ആയിട്ട് ഈ ഒരു ടോപ്പിക് പറയുന്നത്. നമുക്ക് ഇനി കുറച്ച് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് നോക്കാം. കൈറോ സെൻസസ് ഡീൽസ് വിത്ത് ഓപ്ഷൻ എ പോപ്പുലേഷൻ ഡൈനാമിക്സ് ഫാമിലി പ്ലാനിംഗ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഓപ്ഷൻ ബി എക്സ്പ്ലോറേഷൻ ആൻഡ് യൂസ് ഓഫ് ഔട്ടർ സ്പേസ്, navigational rights and freedom, special use airspace. Option A, Cairo consensus എന്ന് പറയുന്നത് population dynamicsുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. The Cairo's consensus adopted in Cairo International Conference on Population and Development in 1994 called for the promotion of reproductive rights, empowering women, universal education, maternal and infant health to tackle the challenge of poverty and high fertility. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ യോഗി ആദിത്യനാഥിന്റെ പോപ്പുലേഷൻ പോളിസിയുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു ഒരു പോയിന്റ് ആണ് കെയ്റോ കൺസെൻസസ് എന്ന് പറയുന്നത്. അടുത്തത് പുളിചിന്തല പ്രൊജക്ട് ഹാസ് ബീൻ എ സോഴ്സ് ഓഫ് ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്സ്. ഓപ്ഷൻ എ കർണാടക ആൻഡ് തമിഴ്നാടു, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ആൻഡ് ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന, ഓപ്ഷൻ ഡി ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ്. പുളിചിന്തല പ്രൊജക്ട് ഇസ് എ മൾട്ടി പർപ്പസ് പ്രൊജക്ട് സെർവിംഗ് irrigation needs hydro power pro generation and flood control. ഇത് ഒരു മൾട്ടി ഫാസറ്റഡ് അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് പ്രോജക്ട് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് ഇറിഗേഷൻ നീഡ്സ്, രണ്ട് ഹൈഡ്രോ പവർ ജനറേഷൻ, മൂന്ന് ഫ്ലഡ് കൺട്രോൾ. ഇത് കൃഷ്ണ നദിക്ക് കുറുകെയാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാനയാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇത് ഏത് നദിയുടെ കുറുകെയാണ്, ഏത് നദിയുടെ കൃഷ്ണയിലുള്ള ഡിസ്പ്യൂട്ടിലേക്കാണ് പണം തന്നിരിക്കുന്നത്, നോക്കുന്നത് നല്ലതായിരുന്നു. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഐ സജസ്റ്റ് യു ടു ഗോ ത്രൂ ദീസ് ആർട്ടിക്കിൾസ് ആൻഡ് മേക്ക് നോട്ട്സ് ആൻഡ് സ്റ്റഡി വെൽ. ഹാവ് എ ഗ്രേറ്റ് ഡേ.